مصطفى بلغنا رسولنا اغفر لنا ما مضى يا واسع الكرم مولاي دائما أبدا على حبيبك خير للخلق كلهم اللهم صل وسلم وبارك എല്ലാ മാസവും 300 ദിർഹം ചൈതയ്ക്ക് വേണ്ടി തരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഉണ്ടാക്കുന്ന റഫറത്തും റഹമത്തും നൽകുമാറാവട്ടെ. അവരെ ഖബർ ജീവിതം അല്ലാഹുത്താല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ദോഷങ്ങൾ അല്ലാഹുത്താല വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഉമ്മമാര് പിതാക്കന്മാര് അവരുടെ വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ സഹോദരി സഹോദരന്മാരൊക്കെ അടുത്ത് മരിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ പല ആളുകളും അടുത്തായി അപകടത്തിലും അല്ലാതെയും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരുടെയും കബറി ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തോടെ അവരെയും നമ്മെയും അവന്റെ തണ്ടാത്തിൽ ഫർദൗസിൽ ഒരുമിച്ച് ഒപ്പിച്ചെടുമാറാവട്ടെ. അതുപോലെ അപകടങ്ങളിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന സുന്നത്തിന്റെ പ്രവർത്തകരും സക്കാഫി ഉസ്താദുകളും സീനിയർ സബ് ഹോസ്പിറ്റലിലുണ്ട്. അതുപോലെ വേറെയും ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ വളരെ അത്യാസന്ന നിലയിലുണ്ട്. അവർക്കും നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് രോഗികൾക്കൊക്കെ പൂർണ്ണമായ ശിഫ നൽകുമാറാവട്ടെ. മാരക രോഗങ്ങളെന്ന ലോകത്താല കാത്തിരിക്കുമാറാവട്ടെ. നമുക്കും നമ്മുടെ സ്ഥാപനങ്ങളെയും സംഘടനയും പ്രത്യേകിച്ച് ഈ കേന്ദ്രത്തിൽ ഈ ഒരു പള്ളി നിലകൊള്ളുന്നതിന് ഇവിടെ എപ്പോഴുമായി ബന്ധപ്പെടുകയും സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ഇതിനൊത്താശകളൊക്കെ ചെയ്യുന്ന ധാരാളം ഫലിസീകളായ ആളുകൾ ഈ പരിസര പ്രദേശങ്ങളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹുവതാല അവർക്ക് നമുക്ക് ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷവും ലഭിച്ചേരുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, വരാസുഖങ്ങളും ആഫത്തുകളും രോഗങ്ങളും മാറാവ്യാധി രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹുവതാല അവരെ നമ്മൾ എല്ലാവരെയും കാത്തിരിക്കുമാറാവട്ടെ. മരണം ഖൈറാവുന്ന ആക്കബത്ത് നന്നായി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹുവതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു വർഷം ഒരായുസ് കഴിഞ്ഞു മറ്റൊരു പുതിയ വർഷത്തിലേക്ക് നമ്മളൊക്കെ കാലെടുത്ത് വെച്ചതാണ്. ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ന്യൂ ഇയർ, നമ്മൾ പുതിയൊരു വർഷം ആഘോഷിക്കുകയും കൊണ്ടാടുകയും ചെയ്യേണ്ടത് ഹിജ്രിയായ വർഷമാണ്. നമ്മുടെ ആയുസ് കണക്കൂട്ടുന്നത്, നമ്മുടെ വയസ്സ് കണക്കൂട്ടുന്നത്, നമ്മുടെ
ഇബാദത്തുകൾ കണക്ക് കൂട്ടുന്നത്, നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടേണ്ടത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കേണ്ടത് ഹിജ്രിയായ വർഷം അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവണം, എന്ന വർഷം ഹിജ്രി എത്രയാണ്, ഏത് മാസമാണ്, എത്രയാണ് ഡേറ്റ്. കാരണം നമ്മളുമായി, നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും കണക്ക് കൂട്ടാനുള്ള, മനസ്സിലാക്കാനുള്ള, നമ്മൾ ആഘോഷിക്കുകയും കൊണ്ടാടുകയും ചെയ്യേണ്ടുന്ന മാസമാണ്, വർഷമാണ് ഹിജ്രിയായ വർഷവും മാസങ്ങളും. പക്ഷെ നമ്മളാരും ആ വിഷയം അത്ര ശ്രദ്ധിക്കാറില്ല, അതിനൊരു കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും എപ്പോഴും നമുക്ക് നമ്മുടെ വർഷത്തെക്കുറിച്ചും മാസത്തെക്കുറിച്ചും താരീഖ് എത്രയാണെന്നതുമൊക്കെ എപ്പോഴും നമുക്കൊരു ഓർമ്മ ഉണ്ടാവണം. ഒരുപാട് വിഷയങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു മാസമാണ് വിശുദ്ധമായ മുഹറം മാസം. അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ സന്തോഷിക്കുന്നതിനു വേണ്ടി ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന് ആദരിച്ച മാസമാണ് മുഹറം മാസം. ഒരുപാട് മഹാന്മാരെയും മഹത്വങ്ങളെയും ഒക്കെ അനുസ്മരിക്കേണ്ടുന്ന, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തു കൊടുത്ത നിഅമത്തുകളെ അനുസ്മരിക്കേണ്ടുന്ന മാസമാണ് വിശുദ്ധമായ മുഹറം മാസം. ഈ മാസത്തിൽ അതിന്റെ ആദരവും പവിത്രതയും ഒക്കെ മാനിച്ചുകൊണ്ട് മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതുപോലെ ഈ മാസത്തിൽ നമ്മൾ 9-നും 10-നും അല്ലെങ്കിൽ 10-നും 11-നും ഒക്കെ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഒരു വർഷത്തെ പൂർണ്ണമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നോമ്പ് കൊണ്ട് മാപ്പ് ചെയ്ത് തരികയാണ്. മാപ്പാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ മാസം നമ്മൾ അനുസ്മരിക്കേണ്ട മഹത്വക്കളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ മാത്രം ഉണർത്തി ഞാൻ നിർത്തുകയാണ്. മുഹറമിന്റെ പ്രത്യേകത പഠിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനെ സ്വീകരിച്ച മാസമാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല താമസിപ്പിച്ചതും സ്വർഗത്തിൽ നിന്ന് ചില കാരണങ്ങളാൽ ഭൂമിയിലേക്ക് ഇറക്കി, സത്യത്തിൽ ഭൂമിയിലേക്ക് വേണ്ടി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കാനാണ് അല്ലാഹു തആല തീരുമാനിച്ചത്. സ്വർഗലോകത്ത് ആദ്യം താമസിച്ചു, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനുള്ള ചില കാരണങ്ങൾ ഉണ്ടായി. അങ്ങനെ ഭൂമുഖത്ത് എത്തിയ ആദം നബി അലൈഹിസ്സലാം സയ്യിദത്തുന ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹയും ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിലാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത്. മഹാനായ സയ്യിദത്തുന ബീവി ഇറങ്ങിയ സ്ഥലം അത് ജദ്ദ എന്ന ആ നാടിന് പേര് കിട്ടാനുള്ള കാരണം തന്നെ മഹദി ഇറങ്ങിയത് കൊണ്ടാണ്. ഉമ്മാമ എന്ന പേരിൽ ആ നാട് അറിയപ്പെടാൻ കാരണം. പഴയ ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിലോണിൽ, ശ്രീലങ്കയിൽ ആദം നബി അലൈഹിസ്സലാം ഇറങ്ങി. അതുകൊണ്ടാണ് ഇന്ത്യയിലാണ് ആദം നബി അലൈഹിസ്സലാം സ്വർഗലോകത്തുനിന്ന് ഇറക്കപ്പെട്ടത് എന്ന് കിതാബുകളിലൊക്കെ കാണുന്നു. ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മക്ബറ ഇന്നുള്ളത് ജദ്ദയിലാണ്. അവർ ഇറങ്ങിയത് കൊണ്ട് ഉമ്മാമ എന്ന പേരിൽ ആ നാടിന് ജദ്ദ എന്ന പേര് കിട്ടി. രണ്ടുപേരും സംഗമിച്ചത് അറഫ ഭൂമിയിൽ വെച്ചാണ്. ഭൂമിയിൽ
ആദ്യമായി കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ ആ രണ്ടുപേരുടെയും സംഗമം ഒന്ന് ആഘോഷിക്കാനും വർക്കത്തെടുക്കാനും എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ സർവവിധ പാപങ്ങളിൽ നിന്നും മുക്തരാവാനും രക്ഷപ്പെടാനും ഉമ്മ പ്രസവിച്ച നാള് പോലെ പരിശുദ്ധമാക്കപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവസരം തന്ന വിശുദ്ധമായ അറഫ ഭൂമി. ആ അറഫ ഭൂമിയിൽ മഹാനായ സയ്യിദന ആദം നബി അലൈഹിസ്സലാം ഹവ്വാ നബി റളിയല്ലാഹു തആല അൻഹയും രണ്ടാളും ആദ്യമായി സംഗമിച്ചപ്പോൾ അവർ റബ്ബിനോട് ചെയ്ത ദുആ എന്താണ്? റബ്ബിനോട് ആവശ്യപ്പെട്ടത് എന്താണ്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഞങ്ങളുടെ പടച്ചവനെ തമ്പുരാനെ രക്ഷിതാവേ, ളലംനാ അൻഫുസനാ ഞങ്ങളെ നഫ്സിനോട് ദുൽമ ചെയ്തു പോയി അല്ലാ, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചെയ്തില്ല എങ്കിൽ, ഞങ്ങളോട് ദയാവായ്പ കാണിച്ചില്ല എങ്കിൽ, ഇതനക്കൂനന്ന മിനൽ ഖാസിരീൻ തീർച്ചയായും ഞങ്ങൾ നഷ്ടപ്പെട്ടവരാകുമല്ല, ഞങ്ങൾ പരാജിതരാകുമല്ല. ഈ പ്രാർത്ഥനയാണ് സയ്യിദന ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ നബി റളിയല്ലാഹു തആല അൻഹയും ഇടമുറിയാതെ ആ അറഫ ഭൂമിയിൽ വെച്ച് നടത്തിയതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തത് ഈ മുഹറം മാസത്തിലാണ്. മുഹറം പത്തിലായിരുന്നു അവരെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തില് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് അവരുടെ വർക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളെ പുറത്തു പുറത്ത് മാഫാക്കി പെരുമാറാവട്ടെ. അല്ലാഹു തആല അവരെ സ്വീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. നമ്മുടെ ഉപ്പാപ്പയും ഉമ്മാമയും നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു പ്രാർത്ഥന നമ്മളെപ്പോഴും ചെയ്യാൻ, പ്രത്യേകിച്ച് ഈ മുഹറം മാസമില് നമ്മൾ ആ പ്രാർത്ഥന കൂടുതൽ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രാർത്ഥിക്കേണ്ടുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു തആല നമ്മളെ കബൂലാക്കുമാറാവട്ടെ. മഹാനായ സയ്യിദന ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് ഒരുപാട് പ്രവാചകന്മാര് വന്നു, വലിയ മഹത്തുക്കളായ ആളുകളൊക്കെ ലോകത്ത് കടന്നുപോയി. ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകള് ഇന്നത്തെ പോലെ അന്നത്തെ മഹാന്മാരെ മഹത്തുക്കളെ സ്മരിക്കാൻ, അവരുടെ സ്മരണ നിലനിർത്താൻ ഫോട്ടോഗ്രാഫി സംവിധാനം ലോകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നുള്ള ആളുകള് കല്ലുകളിലും വൃക്ഷങ്ങളിലുമൊക്കെ കൊത്തുപണികളിലൂടെ ആളുകളുടെയും മറ്റുമൊക്കെ രൂപമുണ്ടാക്കാൻ വിദഗ്ധരായ ആളുകളായിരുന്നു. ആ സമുദായത്തിനിടയിലെ പ്രഗത്ഭരായ ആദരണീയരായ ആളുകൾ കഴിഞ്ഞു പോകുമ്പോ അവരുടെ സ്മരണ നിലനിർത്താൻ അവരുടെ രൂപങ്ങൾ കൊത്തിവെക്കുമായിരുന്നു. അങ്ങനെ കൊത്തിവെച്ച ആ രൂപങ്ങള് പിൽക്കാലത്ത് വന്ന ചില ആളുകൾ ധരിച്ചു. ഈ വസ്തുക്കളെ ആരാധിക്കേണ്ടതാ, ഇവരൊക്കെ ആരാധ്യരായ ഞങ്ങളുടെ ആരാധന ചെയ്യേണ്ട, ഇവയുടെ മുമ്പിൽ ഞങ്ങൾ സുജൂദ് ചെയ്യേണ്ട, ഇബാദത്ത് ചെയ്യേണ്ടവരാണ് എന്ന ധാരണ ചില ആളുകളിലേക്ക് കടന്നു വന്നു. അങ്ങനെ ലോകത്ത് ബിംബാരാധന ആദ്യമായി ഉടലെടുത്തപ്പോൾ ബിംബാരാധനയിലേക്ക് അല്ലാഹു അല്ലാത്ത മറ്റു ഇതര ജീവജാലങ്ങളെയും വസ്തുക്കളെയും ഒക്കെ രൂപമുണ്ടാക്കി വെച്ച് ആരാധിക്കുന്ന ഒരു സംവിധാനം, ഒരു പ്രവണത ലോകത്ത് ഉടലെടുത്തപ്പോൾ ശിർക്കിനെതിരെ പ്രബോധനം നടത്താൻ അല്ലാഹു സുബ്ഹാനഹു തആല നിയോഗിച്ച ആദ്യത്തെ പ്രവാചകനാണ് മഹാനായ സയ്യിദന നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു തആല ആ
കാലത്ത് ആയിരത്തിലധികം വർഷം ജനങ്ങൾ താമസിക്കുമായിരുന്നു. 1040 വർഷക്കാലം ഭൂമുഖത്ത് ജീവിച്ച പ്രവാചകനാണ് സയ്യിദുനാ നൂഹ് നബി അലൈഹി സലാം. സയ്യിദുനാ നൂഹ് നബി അലൈഹി സലാം തന്റെ ജനതയെ 950 വർഷക്കാലമാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് നിരന്തരമായി ക്ഷണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവരിത്രയൊക്കെ ക്ഷണിച്ചെങ്കിലും ആ സമൂഹം ബിംബാരാധന ഉപേക്ഷിച്ചുകൊണ്ട് ദീനിലേക്ക് കടന്നു വരാൻ അവര് കൂട്ടാക്കിയില്ല, അവര് തയ്യാറായില്ല. നൂഹ് നബി അലൈഹി സലാമിന് എതിരായിരുന്നു ആ സമൂഹം മുഴുവനും. എന്തിനേറെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, നൂഹ് നബി അലൈഹി സലാമിന്റെ സ്വന്തം മകൻ സ്വന്തം ഭാര്യ പോലും അപ്പുറം ഭാഗത്തായിരുന്നു കടന്നു വരാൻ കൂട്ടാക്കാത്തവരായിരുന്നു. ഖുർആനാ സഹോദരിയ ഭാര്യയെ പ്രത്യേകം എടുത്ത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ൂപമയായി ബാഹു സുബ്ഹാനഹു തആല രണ്ട് സ്ത്രീകളെ പരിചയപ്പെടുത്തി തന്നു. ഒന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാണ്, മറ്റൊന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാണ്. രണ്ടുപേരോടും നാളെ നരകത്തിൽ കടക്കുന്നവരോടൊപ്പം നിങ്ങൾ നരകത്തിൽ കടന്നോളൂ എന്ന് പറയപ്പെടും. അവരുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് പ്രവാചകന്മാരായ അവർ അവരുടെ രക്ഷക്കെത്തുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആനായ ലൂത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മകൻ. ആ മകനൊക്കെ പ്രതിപക്ഷത്തായിരുന്നു, വെള്ളപ്പൊക്കത്തിൽ മുങ്ങി ചാവുകയാണ് അവരൊക്കെ ചെയ്തത്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു തആല വെള്ളപ്പൊക്കത്തിലൂടെ അക്രമകാരികളായ ആളുകളെ മുഴുവനും നശിപ്പിച്ചു. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ അവരുണ്ടാക്കിയ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. ചൂതി പർവ്വതങ്ങളിൽ ആ കപ്പൽ കരകടിഞ്ഞ് ആ സമൂഹത്തെ നശിപ്പിച്ച് അള്ളാഹ് ഇവരെ രക്ഷപ്പെടുത്തിയത് മുഹറം പത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നന്ദിയോടെ സ്മരിക്കേണ്ട ദിവസമാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് തന്റെ സമൂഹത്തോട് ഉത്ബോധിച്ച ഉത്ബോധനത്തിൽ നിന്ന് നമ്മളൊക്കെ പഠിക്കാൻ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുത്ത കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പല പ്രതിസന്ധികളും ഒരു പ്രതിസന്ധിയിലും കുടുങ്ങാത്ത ആരുമില്ല. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അതിന്റെ പ്രതിസന്ധി നാടുകളിൽ നമ്മൾ അനുഭവിക്കുകയാണ്. ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടുന്ന വിഷയങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ സമാധാനിപ്പിക്കുന്നു ഖുർആനിൽ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ إنا لله وإنا إليه راجعون. പഠിപ്പിക്കുകയാണ്, തീർച്ചയായും അവരെ നമ്മൾ പരീക്ഷിക്കും, നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും. മിനൽ ഖൗഫ് വലിയ പേടി വന്ന് പരീക്ഷിക്കും. ആ പേടി പലതരത്തിലായിരിക്കാം, ഒരുപക്ഷെ ശത്രുക്കൾ വരുന്ന പേടിയായിരിക്കാം, യുദ്ധത്തിന്റെ ഭീതിയായിരിക്കാം, നാളെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന സാമ്പത്തികമായ പ്രതിസന്ധിയുടെ പേടിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ഭയങ്ങളും ഭീതികളും പേടികളും കൊണ്ട് നമ്മളെ പരീക്ഷിക്കുമെന്ന് പഠിപ്പിക്കുകയാണ്.
നിങ്ങൾക്ക് വിശപ്പുതെന്ന് നമ്മൾ നിങ്ങളുടെ മുതലുകൾ ചുരുക്കിക്കൊണ്ട് നമ്മൾ നിങ്ങളെ പരീക്ഷിക്കും. സമ്പാദ്യങ്ങൾ കുറഞ്ഞു പോകും, വരുമാനം കുറഞ്ഞു പോകും. നിങ്ങൾക്കിടയിൽ ആരോഗ്യത്തോട് കൂടി ജീവിക്കുന്ന ആളുകളെ പെട്ടെന്നാവത്താല പിടിച്ചുകൊണ്ട് പോകും. നിങ്ങൾക്കിടയിലുള്ള ആളുകളുടെ ശരീരങ്ങളെ നഫ്സിന് നമ്മൾ കുറക്കും. അതൊരു പക്ഷേ അപകടത്തിലായിരിക്കാം. ഈ പരിസരത്ത് നമ്മുടെ കുടുംബത്തിലും ബന്ധപ്പെട്ടവർക്ക് ഒരുപാട് അപകടത്തിൽ മരിച്ചു. അല്ലാഹുതാല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മളൊക്കെ അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ അല്ലാഹുതാല കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമുക്കിടയിൽ ജീവിക്കുകയാണ്, ഒരു പള്ളിയിൽ ഒരു പരിപാടിയിൽ ഇരിക്കുകയാണ്, പോവുകയാണ്, നമ്മൾ കേൾക്കുന്നു. ഒന്നിച്ചിരുന്ന ആള്, ഒന്നിച്ചൊരു സത്യമുള്ള ആള്, പക്ഷേ അല്പസമയം കഴിയുമ്പോൾ കേൾക്കുന്നയാള് മരിച്ചുപോയി. എന്റെ കാരണം ഒന്നുമില്ല, ഒരു തളർച്ചയായിരുന്നു. എത്ര മരണങ്ങളാണ് നമ്മളങ്ങനെ കേൾക്കുന്നവരെ ഉറ്റവരെ പ്രിയപ്പെട്ടവരെ പിടിക്കുകയാണ്. അങ്ങനെ നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും. നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഭക്ഷ്യവിഭവങ്ങളും നിങ്ങളുടെ വരുമാന മാർഗങ്ങളെയും നമ്മൾ കുറച്ചു കൊണ്ടുവരും. അതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യും. അങ്ങനെ നിങ്ങളെ നമ്മൾ ുമ്പോൾ അതിലൊന്നും നിങ്ങൾ അങ്കലാപ്പിലാവണ്ട. നിങ്ങൾ വിഷമിക്കുകയോ ബേജാറാകുകയോ വേണ്ട. ഏത് പ്രയാസങ്ങളുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും തങ്ങളെ പഠിപ്പിക്കുകയാണ്. അവിടത്തോട് പറയുകയാണ്, സമുദായത്തോട് ലോകത്തോട് പറയണം, ക്ഷമ കൈക്കൊണ്ട് അള്ളാഹുവിന്റെ ദീന മുരുകെ പിടിക്കുന്ന ആളുകളോട് സന്തോഷ വാർത്ത അറിയിക്കണേ. എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധി വരുമ്പോഴും അള്ളാഹു താല തരുന്നതാണ്. അവൻ പഠിക്കുമ്പോൾ അവനിലേക്ക് മടങ്ങേണ്ടവരാണ്, അള്ളാഹുവിലേക്ക് പോകേണ്ടവരാണ്. അതിലൊന്നും നമ്മൾ പ്രയാസപ്പെട്ട് നമ്മൾ ഇരിക്കേണ്ടെന്ന് ആവശ്യമില്ല. അവിടെ ക്ഷമ കൈക്കൊള്ളണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അവിടെ പ്രാണപ്പെട്ട് അല്ല പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ അതിനെ പരിഹരിക്കാൻ നമ്മൾ മാർഗം കണ്ടെത്തരുത്. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോ ബാങ്കുകാർ നമ്മുടെ മുമ്പിലേക്ക് ലോണുമായി ഓഫറുകളുമായി വരുമ്പോ നമ്മളതിൽ പെട്ടുപോകരുത്, നമ്മളതിൽ കുടുങ്ങിപ്പോകരുത്. നമ്മളുടെ മുമ്പിൽ പല ഓഫറുകളുമായി വരും, അപ്പൊ അത് പിടിച്ചു നിൽക്കാൻ എന്ന പേരിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹലാലായ ബിസിനസ്സിലേക്ക്, ഹലാലായ സംരംഭങ്ങളിലേക്ക് പലിശയുടെ പണം നമ്മൾ കയറ്റിയാൽ അവിടെ നമ്മൾ അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിച്ച ക്ഷമാശീലരുടെ ബോർഡറുകളിൽ നിന്ന് പുറത്താണ്. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പലിശയുമായി ബന്ധപ്പെട്ട വല്ല ഇടപാട് നമ്മൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇടപാടുകൾ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യണം. അത് അവിടെ നമ്മൾ ഒഴിവാക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ബർക്കത്ത് ലഭിക്കില്ല. മാരകമായ തെറ്റാണ്, വലിയ കുറ്റങ്ങളിലാണ് നമ്മൾ അകപ്പെടുന്നത്. തൗബയില്ലാതെ മരിക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തിരിച്ചുമാറാവട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉള്ള പരിഹാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഹസൻ റളിയല്ലാഹു തആല തങ്ങളൊരു മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള് വന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, തങ്ങളെ ഞാൻ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, വലിയ വേജാറിലാണ്, വിഷമത്തിലാണ്, തങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാളോട് പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. നമ്മുടെ ഈ മജ്ലിസ് എന്തിനാ നമ്മുടെ മഹാന്മാര് നമുക്ക് നിശ്ചയിച്ചു തന്നത്? ഓരോ പ്രദേശങ്ങളിലും ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 10-400 കൊല്ലങ്ങൾ മുമ്പ് നമ്മുടെ ഈ
ഈ കേരളത്തിലും മലബാറില് പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾ വന്നതിലൊന്ന് വസൂരിയായിരുന്നു, കോളറയായിരുന്നു. മഹാനായിമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തില് വലിയ മാരകമായ രോഗം വന്ന് ചികിത്സ കിട്ടാത്ത ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലും നിരവധി ആളുകളാണ് ഒരു ദിവസം മരിക്കുന്നത്. ഒരു മഹല്ലത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഒരു ദിവസം മരിക്കുന്നു. അങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിൽ ജനങ്ങൾ അകപ്പെട്ടു. വേറൊരു ഭാഗം സാമ്പത്തികമായ വലിയ പ്രയാസം, കടലിൽ പോകുന്ന ആളുകൾക്ക് മത്സ്യം കിട്ടുന്നില്ല, വലിയ വറുതിയുടെ കാലം, പട്ടിണിയുടെ കാലം. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങള് ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഈ സമുദായത്തെ നമ്മളെ രക്ഷപ്പെടുത്താനെന്ന് ഉണ്ടാക്കിയ മാർഗമെന്താണ്? അവർകളെന്ന് രചിച്ച മൗലിദാണ് മംബൂസ് മൗലിദ്. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോ കൊല്ലമ്പാടി നാളെ ഇൻഷാല്ലാഹ് ദുബായിൽ വീട്ടിൽ പോകുക, യാത്ര കറാഹത്തിലാക്കി കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പോകുന്ന ഉദ്ദേശിക്കുന്ന പരിപാടികളൊക്കെ വലിയ വിജയമായി മാറാവണം. നാളെ നേരത്തെ പോകേണ്ടതാണ്, മജ്ലിസിൽ എത്തിയിട്ടും ഉസ്താദ്. നമ്മളെല്ലാവരും ദുആ ചെയ്യാം. അപ്പൊ നമ്മൾ യാത്ര പോകുമ്പോ, ഗൾഫിലേക്ക് പോകുമ്പോ മംബൂസ് മൗലിദ് ഓതിട്ട് പോകും. വീട്ടിൽ നിന്ന് പ്രസവത്തിന് ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്ന മംബൂസ് മൗലിദ് ഓതും. നമ്മുടെ ആളുകൾ മരിച്ച വീടുകളിൽ മംബൂസ് മൗലിദ് ഓതും. കേരളക്കാരായ നമ്മള് ഓരോ പരിപാടികൾ നടത്തുമ്പോഴും മംബൂസ് മൗലിദ് ഓതും. ഇന്ന് അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഫാഷന്റെ കാലഘട്ടമായി മറ്റു പല ചിന്താഗതിയുടെയും ആളുകളായി മാറിയപ്പോ എന്ത് മംബൂസ് മൗലിദ് എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയതിന്റെ പരിണിത ഫലം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങള് നമുക്ക് നടപ്പിൽ വരുത്തി തന്ന മഹാനവരങ്ങളെ രചിച്ച ആ മൗലിദ് മംബൂസ് മൗലിദിന്റെ ദുആ ഏവിയത് ആരാണ്? മഹാനവരങ്ങളുടെ ഉസ്താദും ഷെയ്ഖുമാകുന്ന മഹാനായ ഇബ്നു ഹജർ അൽഐതമി റളിയല്ലാഹു തആല തങ്ങളാണ്. ബഹുമാനപ്പെട്ടവർ അതിന്റെ ദുആ എഴുതുമ്പോ ആ ദുആ തുടങ്ങി ഇങ്ങനെയാണ്: اللهم انا نسالك ونتوجه اليك بحقك وبحق نبيك ووليك العظيم. وليك العظيم ابن اي മഹാനായ വലി ആരാണ്? അത് മഹാനായ തന്റെ ശിഷ്യൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന് തവസ്സുലാക്കി കൊണ്ടുള്ള ദുആയാണ് മഹാനവരകൾ എഴുതിയത്. എന്നിട്ട് മഹാനവർ അന്ത കഫറ അൻദുനൂബ വതസ്തുറുൽ ഉയൂബ വതഹസ്സിൽ അഖലാഖ വതവസ്സിൽ അർസാഖ وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم النافع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال التهريك والوباء. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങള് അതിന്റെ ദുആ തന്റെ ഉസ്താദിനെ കൊണ്ട് എഴുതിപ്പിക്കുമ്പോ അല്ലാഹു തവജ്ജുഹാതി ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയും ഈ വലിയിനെയും തവസ്സുലാക്കി റബ്ബിനോട് ചോദിക്കും, നമ്മുടെ ദുആ സ്വീകരിക്കാൻ, മാപ്പ് ചെയ്തു തരാൻ, നമ്മുടെ ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യാൻ, നമ്മുടെ ജീവിതമാകും ജീവിതോപാധി മാർഗങ്ങളിലൊക്കെ വിശാലത കിട്ടാൻ, രോഗങ്ങൾ ശിഫയാവാൻ. എന്നിട്ട് പ്രത്യേകമായി അതിൽ പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഈ നാട്ടിൽ നിന്ന് നീ ത്വാഊന ഒഴിവാക്കണം, അല്ലാ പ്ലേഗ് രോഗങ്ങൾ ഒഴിവാക്കണം. തങ്ങളവരുകൾ കോളറ തുടങ്ങിയ രോഗങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്ന ദുആ, ആ ദുആ ചെയ്തപ്പോൾ നമ്മുടെ നാടുകളിൽ ഇന്നത്തെ പോലെ ഹോസ്പിറ്റലും ഡോക്ടർമാരും സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തില് നമ്മുടെ നാടുകളിൽ നിന്ന് ആ രോഗങ്ങളൊക്കെ അന്യം നിന്നല്ലോ, അത് മാറിയല്ലോ, ദൂരെ പോയല്ലോ.
കടലിൽ പോകുന്ന ആളുകൾക്ക് പറുതി മാറി അവർക്ക് സുലഭമായി മീൻ ലഭിച്ചു. താനൂര് ഭാഗങ്ങളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം, പരപ്പനങ്ങാടി താനൂര് കടപ്പുറം ഏരിയയിൽ പോയാൽ ഒരു കൊല്ലത്തിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മൗലിദ് അവിടെ ചൊല്ലാറുണ്ട്. കൂട്ടമായ മൗലിദ് ഓരോ മഹല്ലിലും കൂട്ടമായ മൗലിദ് എല്ലാ വീട്ടിലും പള്ളിയിൽ നിന്നൊക്കെ മൗലിദ് മൗലിദ് ഓതാൻ ഉസ്താദ്മാരെ ആൾക്കാരെ കിട്ടാതെ അവര് വിഷമിക്കാറുണ്ട്. പല സ്ഥലങ്ങളിൽ ഉസ്താദ്മാരും മുത്തല്ലിമീങ്ങളൊക്കെ അവിടെ എത്തും. എന്തിനാണ് ഇത്? മഹാനായ ജൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുങ്ങള് അന്ന് നടപ്പിൽ വരുത്തിക്കൊടുത്ത ആ മൗലിദ് ഓതുമ്പോൾ കടയിൽ പോകുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ മാറി, അവരുടെ ജീവിത മാർഗങ്ങളിലൊക്കെ ബർക്കത്ത് അല്ലാഹു തആല നൽകി. ആ ബർക്കത്തിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേരളക്കാര് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിച്ചു വന്നതൊക്കെ. ആ മഹാന്മാര് പഠിപ്പിച്ചു തന്ന അതിന്റെ ആ ശീലങ്ങൾ പിടിച്ചാണ് ആ ബർക്കത്ത് എല്ലാവർക്കും അല്ലാഹു തആല കൊടുത്തു. ഗൾഫ് നാടും മറ്റു നാടുകളിലേക്കൊക്കെ നമ്മൾ പോയി അല്ലാഹു തആല വലിയ ബർക്കത്ത് തന്നു. ഇന്ന് നമ്മൾ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ് അല്ലേ. പഴയ കാലം പോലെ പലതരത്തിൽ പല പേരുകളിട്ട രോഗങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിൽ ഇന്ന് ധാരാളം വർദ്ധിച്ചു എന്ന് അല്ലാഹു തആല കാത്തിരിച്ചിട്ടുമാറാവട്ടെ. ഹോസ്പിറ്റലും ഡോക്ടർമാരും മരുന്നും ചികിത്സയും സംവിധാനങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ല, പലതരത്തിലുള്ള രോഗങ്ങളുടെ വൈറസുകൾ നമ്മുടെ നാടുകളിൽ പടർന്നു വന്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ ഒരു യാത്ര പോകാൻ മാത്രമല്ല, റബീലൗല് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ഒരു ഹദീസെങ്കിലും മംഗൂസ് മൗലൂദ് ഓതി അതിന്റെ ബൈത്തുൽ ജല്ലി ഈ ദുആ നടത്തുന്ന ഒരു പരിപാടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ മാരകമായ രോഗങ്ങൾ വന്ന് ഈ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ മുഷിപ്പാവേണ്ടുന്ന ഒരു അവസ്ഥ വരൂല്ല. വർഷങ്ങളായി ഞങ്ങളുടെ വീടിലും കുടുംബങ്ങളിലും നമ്മളത് നടപ്പിൽ വരുത്തിയിട്ട് അനുഭവിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും വരില്ല, മാരകമായ രോഗാണുക്കൾക്ക് വൈറസുകൾക്ക് നമ്മുടെ വീട്ടിലേക്ക് തടക്കാൻ പോലും കഴിയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടാവണം. അതിന് മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചതാണ്, നിങ്ങളത് ഇന്ന് മുതൽ തുടങ്ങിക്കോ. വീട്ടിൽ ആരെങ്കിലും ചൊല്ലിയാൽ മതി, ഭാര്യമാരെ കുടുംബം ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കുക. എല്ലാ ദിവസവും 5 മിനിറ്റ് അതിന് വേണ്ടുള്ളൂ. ഇങ്ങനെ പോയിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയിട്ട് ഇരുന്ന് ഈ മാരകമായ രോഗവും ബേജാറും അതുപോലെ തന്നെ കുറെ കടങ്ങള് വിഷമങ്ങള് ഇങ്ങനെയുള്ള ഇതിനൊക്കെ പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇത് വെറുതെ മഹാനവരുകൾ അങ്ങനെ തുടങ്ങി വെച്ചതല്ല. മഹാനായ ഹസൻ റളിയല്ലാഹു തആല തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഒരാള് വലിയ സാമ്പത്തികമായ ഞെരുക്കത്തിലാണ്, പ്രയാസത്തിലാണ്, എന്തുവാണ് ദ്വാരക്കെന്ന് പറഞ്ഞപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു വന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോന്ന് പറഞ്ഞു. അയാള് പോയി കുറച്ച് കഴിഞ്ഞ് വേറൊരാളോട് പറഞ്ഞു, തങ്ങളെ മക്കളില്ല, ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. അങ്ങനെ പ്രത്യേകിച്ചപ്പോ വേറൊരാൾ വന്നു, അയാൾ വന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, മഴയില്ലാതെ ഞങ്ങളൊക്കെ ആകെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുകയാണ്, കൃഷിയിടങ്ങളൊക്കെ ഉണങ്ങി. നമ്മളും ആ അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. വർഷക്കാലമാണ്, ഈ വർഷക്കാലത്ത് മഴ തുടങ്ങിയതിന് ശേഷം ഞാനൊക്കെ ഗൾഫിൽ നിന്ന് സൈനികമായി ബന്ധപ്പെട്ട് പോയി തിരിച്ചു വന്നു. ഒരു കൊട പിടിച്ച ഒരാളെ ഞാൻ കണ്ടില്ല ഇപ്രാവശ്യം, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. ഞാനും പിടിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ആവശ്യമേ വന്നില്ല അല്ലേ. നമ്മുടെ നാട്ടിൽ സുലഭമായി 6 മാസത്തോളം മഴ ലഭിച്ചിരുന്ന നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു? ആശങ്ക ഇപ്പൊ ആർക്കും അങ്ങനത്തെ ബേജാറ് വെച്ചൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, ഇതങ്ങോട്ട് തുടർന്ന് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തിരിക്കട്ടെ. പല നാടുകളും പല ആഫ്രിക്കൻ നാടുകളിലേക്കൊക്കെ വറുതി വന്ന് പട്ടിണി വന്ന് കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങി ആ നാട് തന്നെ സൊമാലിയെ പോലെയുള്ള ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങൾ പട്ടിണി കൊണ്ട് കരിഞ്ഞുണങ്ങിപ്പോയ സംഭവങ്ങൾ നമുക്കറിയാം. ഒരുപാട് നാടുകൾ അല്ലാഹു തആല പട്ടിണിയിലും വറുതിയിലുമാക്കി കളഞ്ഞു അല്ലേ. പട്ടിണി പേക്കോലങ്ങളെ കണ്ട നമ്മൾ കാണാറുണ്ട്. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത് ഓരോ നാടുകളിൽ ഓരോ തരത്തിൽ വരും.
സുനിശ്ചമായി കഴിഞ്ഞുകൂടിയിരുന്ന നാടായിരുന്നു സിറിയ എന്ന് പറയുന്ന നാട്. ഞങ്ങൾ അവിടെ 2010 അവസാനം സിയാറത്തിന് പോയിട്ടുണ്ട്. പിന്നീട് ആ നാട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. യുദ്ധങ്ങൾ കൊണ്ട് അല്ലാഹു തആല നാടിനെ പരീക്ഷണത്തിൽ പരീക്ഷിച്ചപ്പോ ആ നാട്ടിലെ ഒട്ടുമിക്ക ജനങ്ങളും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ആ നാട്ടിലെ പകുതിയിലധികം വരുന്ന ജനങ്ങൾ ആ നാട് വിട്ട് ഓടിപ്പോയി. ഞങ്ങളിപ്പോ 10 ദിവസം മുമ്പ് ഈജിപ്തിലായിരുന്നു. ഈജിപ്തിൽ നിന്ന് കൈറോയിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഇസ്കന്ദരി അലക്സാണ്ട്രിയയിലേക്ക് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്തിന് പോകുമ്പോ ഞങ്ങളുടെ ടൂറിന്റെ മുതലാളി ഒരു സയ്യിദാണ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നൈൽ നദിയിൽ നിന്ന് ിലേക്ക് മധ്യതരനായി എന്ന കടലിലേക്ക് കടക്കുന്ന ഭാഗമെത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ മാസം വലിയൊരു ബോട്ട് മുങ്ങിയിട്ട് 200+ വരുന്ന സിറിയക്കാർ ഈ കടലിൽ മരിച്ചു പോയി. ആ നാട്ടിൽ നിന്ന് 10-50 കൊള്ളുന്ന ബോട്ടിൽ 300 ആളുകളെ തിരികെ കയറ്റിയിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന നിലയ്ക്ക് അവർ ഓടുകയാണ്. അങ്ങനെ നടുക്കടലിൽ കപ്പൽ അവർ കയറിയ ബോട്ടുകൾ തകർന്ന് എത്ര ആളുകളാണ് ഓരോ ദിവസം ഇന്ന് അതൊരു വാർത്തയില്ലാതെയായി മാറി. അല്ലാഹുത്താല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ഒരു ദുരവസ്ഥ നമ്മുടെ നാടുകളിലേക്കും മറ്റും വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പരീക്ഷണമാണ്. പല ആളുകളും ഇപ്പൊ ഇങ്ങനെ പല യുദ്ധത്തിന്റെ മുഖങ്ങളിൽ യുദ്ധമുണ്ടായി കാരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുത്താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തുകൾ നമുക്കറിയാം. നമ്മുടെ നാടുകളിലും കുടുംബത്തിൽ അങ്ങനത്തെ ഒരു വിപത്ത് വന്നിറങ്ങിയാൽ നമ്മുടെ പ്രായമായ ഉമ്മമാരെ ആളുകളെയൊക്കെ ഏറ്റുപിടിച്ച് ഒരു വാഹനമില്ല, പോവാനൊരിടമില്ല, കെട്ടുകളും മാറാപ്പുകളും വഹിച്ച് ഒരു ലക്ഷ്യമില്ലാതെ നടന്ന് അലയേണ്ടി വരുന്ന അവസ്ഥ വന്നാൽ നമ്മുടെ ഒരുപാട് സഹോദരന്മാർ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ദുരവസ്ഥയിലുള്ളവരാണ്. അല്ലാഹുത്താല കാത്തുരക്ഷിക്കട്ടെ. ഞങ്ങള് കണ്ടു ഒരുപാട് സ്ഥലങ്ങളിൽ. ഇറാഖിൽ പോയപ്പോൾ ഞങ്ങളുടെ ബസ് മഹാനായ റൗസുല്ലാഹി തങ്ങളുടെ മക്കാവിലെത്തിയപ്പോൾ മഹാനായ ഇമാം അല്ലാഹു അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല തങ്ങളുടെ മക്കാമുകളിലേക്ക് എത്തിയപ്പോ ആ മക്കാമിന്റെ പരിസരത്തുള്ള ഒരുപാട് ഖബ്റസ്ഥാനിയുണ്ട്. ഖബ്റസ്ഥാനിയിൽ നിന്ന് നമ്മുടെ നാടുകളിൽ കാണാൻ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളുടെയും ഗുഹയുടെയും ഒക്കെ ഉള്ളുകളിൽ നായയും മറ്റൊക്കെ കൂടിയിട്ട് പുറത്തേക്ക് വരും പോലെ ഓരോ ഗുഹകളിലും മറ്റൊക്കെ കുട്ടികളും ആണും പെണ്ണുങ്ങളും വയസ്സുള്ള ആളുകളൊക്കെ കൂടി പുറത്തേക്ക് ഇങ്ങനെ വരുന്നു. വന്നിട്ട് ഞങ്ങളുടെ ബസ്സിന്റെ പരിസരത്തേക്ക് അവർ വന്നിട്ട് മണി 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 എന്ന് പറയാ, ഞങ്ങൾക്ക് പൈസ വേണം, എന്താണ് ഞങ്ങളുടെ കയ്യിലുള്ള സാധനം അവർ ചോദിക്കുകയാണ്. ഒരു പ്രതിനിധിയാണ്, ഒന്നുമില്ല, കഴിച്ചിട്ടില്ല. എന്താ കാരണം അന്വേഷിച്ച് നോക്കുമ്പോ ഇന്നത്തെ അവിടുത്തെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, സ്കൂളോ മദ്രസയോ പോകാൻ അവർക്കില്ല, കൃഷിയിടങ്ങളും തോട്ടങ്ങളുണ്ട്, കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. ആ നാടിന് ആ തരത്തിലേക്ക് എണ്ണസമ്പന്നമായ സമ്പൽ സമൃദ്ധമായ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇറാഖിന്റെ ഭൂമി ഇന്ന് അതൊന്നിനും പറ്റാത്തൊരു ഭൂമിയായി മാറിയിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ മാസം നമുക്കറിയാലോ മഹാനായ സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തിയിട്ട് അവർ വഞ്ചിച്ചപ്പോൾ ആ വഞ്ചനയുടെ പരിണിത ഫലം ആ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ഭരണകൂടങ്ങൾ മാറി 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 വന്നാലും കുറഞ്ഞ കാലം സമാധാനം ഉണ്ടായാൽ പിന്നീട് അത് തകർന്ന തരിപ്പണമായി. ഇന്ന് ആ നാട്ടുകാര് എണ്ണ സമ്പന്നമായ നാടാണ്, ഭൂമി നല്ല ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ്, കിടക്കുകയാണ്, ഒന്നുമില്ലാതെ നരകയാതെ അള്ളാഹുത്താല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അത് നമ്മുടെ നാട്ടിലും വരാം. അള്ളാഹുത്താല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ എന്താ മാർഗം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. أشهد أن لا إله إلا الله.
അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ സ്വലാഹ് حي على الفلاح الله أكبر الله أكبر لا إله إلا الله പരിപാടി വിക്രമൊക്കെ തുടങ്ങാൻ പോവാണെന്ന് ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹുങ്ങളോട് മഴയില്ല, ഞങ്ങളെ കൃഷിയിടങ്ങളൊക്കെ കരിഞ്ഞു ഉണങ്ങിപ്പോയി, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അയാളോട് പറയുകയാണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളുന്നു. അയാൾ പോയി കുറച്ച് കഴിഞ്ഞ് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കൊറേ പരിപാടി കച്ചവടമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പലതും ഉണ്ട്, പക്ഷെ ഒരു ബർക്കത്തില്ല. ചില ആൾക്കുള്ള പ്രശ്നങ്ങളാണ് പലതും, ആളുകൾ വരുന്നുണ്ട്, കച്ചവടം നടക്കുന്ന പലതും ഉണ്ട്, പക്ഷെ ഒരു തികച്ചപ്പാടില്ല, ഒരു ബർക്കത്തില്ല, ജീവിതത്തിൽ ഒരു ബർക്കത്ത് കാണുന്നില്ല. ഹസൻ റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ഹസൻ റളിയല്ലാഹു അൻഹു സദസ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ, അവര് ഹസൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഇവിടെ നാലാൾ വന്ന് നാല് കേസാ പറഞ്ഞത്, ഇവിടെ ഹോമിയോപ്പതി ഡോക്ടർ എടുത്ത് പോയാൽ മതി, പല്ലുവേദനക്കും തലവേദനക്കും മുട്ടുവേദനക്കൊക്കെ പോയവൻ എന്ത് ഒരു കുടി കൊടുക്കില്ലേ, എന്തൊക്കെ വല്ലപ്പോഴും എല്ലാവർക്കും ഒരേപോലത്തെ കുടി തന്നെ. അതുപോലെ എല്ലാവർക്കും രോഗങ്ങളെ വിവിധ രോഗങ്ങളാ പറഞ്ഞത്, പക്ഷെ ചികിത്സയൊക്കെ വന്നാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മഹാനായ ഹസൻ റളിയല്ലാഹു എന്ന് പറഞ്ഞു, നിങ്ങൾ ഖുർആനിൽ കണ്ടിട്ടില്ലേ മഹാനായ സയ്യിദന നൂഹ് നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച് അല്ലാഹു തആല പറഞ്ഞത് കണ്ടിട്ടില്ലേ? നൂഹ് നബി അലൈഹി സ്ലാമിന്റെ ജനത തെറ്റായ പ്രവണതകളിലൂടെ തെറ്റായ ജീവിത മാർഗത്തിലൂടെ ജീവിച്ചു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല സമൂഹത്തിന്റെ ഇടയിലേക്ക് മഹാനായ നൂഹ് നബി അലൈഹി സ്ലാമിനെ പ്രവാചകനായി നിയോഗിച്ചു. നൂഹ് നബി അലൈഹി സ്ലാം പറഞ്ഞതൊന്നും കേൾക്കാൻ അവർ തയ്യാറായില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ജനതയെ പലതരത്തിൽ പരീക്ഷിച്ചു. അതിലൊരു പരീക്ഷണം മഴയില്ലാതെ കടുത്ത വരൾച്ച നൽകിക്കൊണ്ടായിരുന്നു. കടുത്ത ചൂടും വരൾച്ചയും നൽകി. ആ വരൾച്ചയിലൂടെ അവരുടെ കൃഷിയിടങ്ങളും തോട്ടങ്ങളും ഒക്കെ ഉണങ്ങി കരിഞ്ഞുപോയി. അവർക്ക് ഭക്ഷിക്കാൻ വിഭവങ്ങളില്ലാതെ അവരുടെ ധനം നഷ്ടപ്പെട്ടുപോയി. മഴ മുറിഞ്ഞുപോയി, ധനം നഷ്ടപ്പെട്ടുപോയി. ഇതെല്ലാം നഷ്ടപ്പെട്ട അവരുടെ ജീവജാലങ്ങൾ, അവരുടെ മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങിപ്പോയി. അവർക്ക് ആഹാരം ലഭിക്കാതെ ചത്തൊടുങ്ങുകയാണ്. പോഷകാഹാരം ലഭിക്കാതെ കുട്ടികൾ ഗർഭസ്ഥ ശിശുക്കളായിരിക്കൽ തന്നെ അലസി പോകുന്നു. പ്രസവിച്ച ഉടനെ മരണപ്പെട്ടു പോകുന്നു. ഇങ്ങനെ മക്കൾ പിന്നീട് ജനിക്കുന്നില്ല. ഒരു പ്രയാസം, ഒരു പ്രശ്നം അവർക്കുണ്ടായി. ജീവിതത്തിലുള്ളവർക്ക് തന്നെ ബർക്കത്ത് നഷ്ടപ്പെട്ടുപോയി. ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ ആ സമൂഹം അകപ്പെട്ടപ്പോൾ മഹാനായ സയ്യിദന നൂഹ് നബി അലൈഹി സലാം ഇവരകപ്പെട്ട ഈ പ്രതിസന്ധിയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവരോട് പറഞ്ഞു കൊടുത്ത മാർഗം എന്താണ്? ഫഖുൽ തസ്തഗ്ഫിറൂ റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ.
ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കല്ല് തേടിക്കോ, നിങ്ങൾ റബ്ബിനോട് മാപ്പിരങ്ങോ, അവൻ വല്ലാതെ പൊറുത്തു തരുന്നവനാണ്. അങ്ങനെ നിങ്ങൾ പൊറുക്കല്ല് തേടിയാൽ മാപ്പിരന്നാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ലഭിക്കുന്ന ഗുണമെന്താണ്? നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയാണ്, അവരോട് വാദം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ റബ്ബിനോടൊന്ന് മാപ്പിരക്കാൻ തൗബ ചെയ്തു മടങ്ങാൻ ഇസ്തിഗ്ഫാറിനല്ല റബ്ബിനോട് മാപ്പിരക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിലച്ചുപോയ മഴ അല്ലാഹു താല നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് അണമറിയാതെ നിങ്ങൾക്ക് വർക്കത്ത് ലഭിക്കുന്ന മഴ അല്ലാഹു താല വർഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, റബ്ബിനോട് മാപ്പിരങ്ങോ, നിങ്ങൾക്ക് മഴ അല്ലാഹു താല തരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പാദ്യങ്ങൾ അല്ലാഹു താല വീണ്ടും നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ ജീവജാലങ്ങൾ ഇനി ചത്തൊടുങ്ങുകയില്ല, അവർക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങളുടെ മക്കൾ പോഷകാഹാരത്തിന്റെ കുറവ് കൊണ്ട് നിങ്ങളുടെ മക്കൾ ജീവിക്കാതിരിക്കുകയില്ല, ഗർഭസ്ഥ ശിശുവായിരിക്കെ അലസിപ്പോകുന്ന പ്രവണതയുണ്ടാവുകയില്ല. മക്കളെ തന്ന് അല്ലാഹു താല നിങ്ങളെ സഹായിക്കും. പിന്നീടോ വേജാലക്കും ജന്നാതിൻ വേജാലക്കും അൻഹാറാ, നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ വളരെ അഭിവൃദ്ധിപ്പെട്ട് നിങ്ങൾക്ക് അതിന്റെ ഇടയിലൂടെ കൃഷിയിടങ്ങളെ നനയ്ക്കാനുള്ള നദികളും അരുവികളും ഒക്കെ അല്ലാഹു താല ഒരുക്കി തരും. ഇറക്കിപ്പോണെങ്കിൽ വറ്റിപ്പോയിരിക്കുകയല്ലേ. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ കിളർക്കും, അതിൽ ബർക്കത്തുണ്ടാകും, നിലനിൽപ്പുണ്ടാകും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്ന്, അല്ലാഹുവിനോട് മാപ്പിരക്കണമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തെ ഉത്ബോധിപ്പിക്കുകയാണ്. അതാണ് മഹാനായ സയ്യിദനാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത്. ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹുവിലേക്ക് നമ്മൾ മാപ്പിരന്ന് തൗബ ചെയ്ത് നമ്മൾ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തെറ്റായ മാർഗങ്ങളെ ഉപേക്ഷിച്ച് റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ സന്നദ്ധരായാൽ, തയ്യാറായാൽ, മനമൊരുകി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരായാൽ അല്ലാഹു തആല നമുക്ക് എല്ലാ അഭിവൃദ്ധിയും നൽകുന്നതാണ്. നമ്മൾ രോഗം കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരില്ല, പ്രയാസപ്പെടേണ്ടി വരില്ല. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ, മക്കളുടെ ആരോഗ്യം നിലനിൽക്കാൻ, സമ്പാദ്യങ്ങളിൽ ബർക്കത്തുണ്ടാവാൻ, ദാരിദ്ര്യം നീങ്ങിക്കിട്ടാൻ നമുക്ക് അഭിവൃദ്ധിയുമായി വരുന്ന മഴ, അത് അല്ലാഹു താല മഴ നിലനിർത്താൻ, അല്ലാഹുവിനേക്ക് മാറ്റിരക്കാൻ, ചെയ്തു പോയ വ്യക്തികൾക്ക് മാറ്റിരക്കാനും ഇസ്തിഗ്ഫാർ ചൊല്ലാനും റബ്ബിനോട് പ്രാർത്ഥനം തൗബ ചെയ്തു മടങ്ങാനും നമ്മൾ സന്നദ്ധരാവണം എന്ന വലിയ ഒരു പാഠം ഈ മാസത്തിൽ മഹാനായ സയ്യിദന നൂഹ് നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കുന്ന ഈ മുഹറം മാസത്തില് നമ്മുടെ കൊണ്ട് തുടങ്ങി വെച്ചാൽ, ജീവിതത്തിൽ നമ്മൾ ആ ജീവിതം ഒന്ന് പ്രാവർത്തികമാക്കിയാൽ ഇൻഷാഅള്ളാഹ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കൊക്കെ രക്ഷപ്പെടാൻ അല്ലാഹു താല നമുക്ക് അതിലൂടെ മാർഗം തരും. അല്ലാഹു സുബ്ഹാനഹു താല നമ്മളെ കബൂലാക്കുമാറാവട്ടെ, നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഈ മാസത്തിൽ അങ്ങനെ അനുസ്മരിക്കേണ്ടുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ ഈ മുഹറം മാസത്തിന്റെ തുടക്കത്തില് ഫലസ്തീനിലായിരുന്നു. ഫലസ്തീനിൽ മഹാനായ സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്തു. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമും അവരുടെ ഭാര്യമാരൊക്കെ സിയാറത്ത് ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്പൂതിന്റെ തീക്കുള്ളാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ മുഹറം മാസത്തിലാണ്. ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ടാലും ആദർശം വിടാതെ നമ്മളെ ആദർശത്തിൽ കണിശത പാലിക്കുകയാണെങ്കിൽ, ആദർശം വിടാതെ നമ്മുടെ ദീൻ നമ്മളെ മുഴുവൻ പിടിക്കുകയാണെങ്കിൽ ആ ഏത് പ്രയാസവും പ്രതിസന്ധികളെയും തട്ടിമാറ്റാൻ പറ്റുമെന്ന് നമുക്ക് വലിയൊരു പാഠമാണ്.
സയ്യിദന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങളിൽ ശോഭിക്കൂ മുസൽമാനും നീളയെ മലർവാടിയായി മാറിയേനെ. അല്ലാഹുവിന്റെ ഹബീബ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാമിച്ചു തന്ന ആശരണിയുമാ വിശ്വാസവുമാ മാതൃകയും എത്ര വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആദർശം വിട്ട് കളിക്കാതെ കമ്മീഷന് നമ്മൾ പാലിക്കുകയാണെങ്കിൽ എവിടെയും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമ്പോൾ ഏത് നമ്രൂദിന്റെ തീകുണ്ടാരങ്ങളും ഇവിടെ തീയുണ്ട്, നമ്രൂദുമാരുണ്ട്, ആധുനിക നമ്രൂദുമാരുണ്ട്. എങ്കിലും ആ നമ്രൂദുമാർക്ക് ഇടയില് നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളാവണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളാകുന്നത് എങ്ങനെയാണ്? ആ ആദർശം ജീവിതത്തിൽ പകർത്തുമ്പോൾ ആ ആദർശം ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന നിലക്ക് ആ ആദർശത്തിലൂടെ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ ആർക്കെങ്കിലും ഞങ്ങളെ പരീക്ഷിക്കണമെന്നുണ്ടോ? എല്ലാ പരീക്ഷയിലും ഏത് പരീക്ഷയിലും ഏത് വലിയ തീക്കുണ്ടാരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടാലും ആ തീക്കുണ്ടാരങ്ങളെ ഒരു പൂങ്കാവനമാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന വിശ്വാസം നമ്മൾ ആർജിക്കണമെന്ന് ഈ മുഹറം മാസത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയ സംഭവങ്ങൾ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് ആ ആദർശ വിശുദ്ധിയാണ്, ആദർശത്തിലെ ധനിഷതയാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫാ. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു ഒരു വളവും ഒരു തിരിവുമില്ലാതെ ഒരാളെയും പേടിക്കാതെ അല്ലാഹുവിനെല്ലാം സമർപ്പിച്ചുകൊണ്ട് നീങ്ങിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത് നിങ്ങൾ തുടരണേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അവരെ സിയാറത്ത് ചെയ്ത് പിന്നീട് ഞങ്ങൾ പോയത് അൽഹുൽഹൂൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഫലസ്തീനിലെ. അവിടെ മഹാനായ സയ്യിദന യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മക്കാമുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഞങ്ങൾ സിയാറത്ത് ചെയ്തു. യൂനുസ് നബി അലൈഹിസ്സലാമിനെ നമ്മൾ അനുസ്മരിക്കേണ്ടുന്ന മാസമാണ് മുഹറം മാസം. യൂനുസ് നബി അലൈഹിസ്സലാം വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു. എന്തായിരുന്നു ആ പ്രതിസന്ധി? അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ എന്നെ പഠിപ്പിക്കുന്നു, ഇന്ന യൂനുസ ലമിനൽ മുർസലീൻ ഇദ് അബഖ ഇലൽ ഫുൽകിൽ മശ്ഹൂർ ഫസാഹമ ഫകാന മിനൽ മുദ്ഹദീൻ ഫൽതഖമഹു ലൂത് വഹുവ മലീൻ فلولا كان من المسبحين للبس في بطنه إلى يوم يبعثون موهن المهانا يسلم يونس النبي عليه السلام مين وائن من عطي ريكان الله تعالى فواجن لائي ليوغي جدر آن عطيقار كدير فبودر جيد بكين عطيقار يونس النبي عليه السلام يلبش سيطان بيارا إلا يونس النبي عليه السلام ناوير فريح سيكي ويان يونس النبي عليه السلام അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നോളൂ. നിങ്ങൾക്ക് വരാതിരുന്നാൽ മാരകമായ ശിക്ഷ നൽകി അല്ലാഹു താര നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ ആ ജനത മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ പരിഹസിക്കുകയാണ്. പരിഹസിച്ചുകൊണ്ടവര് ആ അദാബ് അവർക്ക് വരട്ടെ, എവിടെ അത് കാണട്ടെ എന്ന് ചോദിക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം ആ ജനങ്ങളോട് ചോദിച്ചു, ആ ജനങ്ങളെ വിട്ടുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം ആ നാട് വിട്ടു പോവുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചാൽ ശരിയാവുകയില്ല, പക്ഷെ അങ്ങനെ പോകണമെന്ന നിർദ്ദേശം അല്ലാഹു തആല കൊടുത്തില്ല, പോവണ്ടെന്നുള്ള പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് തിക്കരിക്കുകയോ തെറ്റൊന്നും ചെയ്തിട്ടില്ല. യൂനുസ്
നബി അലൈഹി സ്വലാം അവിടുത്തെ ആ കടലിന്റെ തീരത്തെത്തുമ്പോ യാത്രക്കൊരുങ്ങി നിൽക്കുന്ന ഒരു കപ്പല് കാണുന്നു. ആ കപ്പലുകാരോട് എന്നെ കയറ്റുമോ എന്ന് ആവശ്യപ്പെട്ടു. യൂനുസ് നബി അലൈഹി സ്വലാമിനെ നോക്കിയപ്പോൾ ഈമാനുകൊണ്ട് പ്രഭാതിളങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രഭാപൂരിതമായ മുഖത്തിന്റെ ഉടമയെ കണ്ടപ്പോൾ കപ്പലുകാര് പറഞ്ഞു, കയറിപ്പോഴോ. കപ്പലിൽ അവര് കയറ്റുകയാണ്. ആ കപ്പലിൽ കയറ്റി വേറൊരുപാട് യാത്രക്കാരുള്ളവരുടെ ചരക്കുകളൊക്കെ ഉണ്ട്. കപ്പലിങ്ങനെ ആ സമുദ്രത്തെ കീറി മുറിച്ച് കടലിന്റെ മധ്യത്തിലെത്തിയപ്പോ വലിയ കാറ്റും കോളും വന്ന് കപ്പലിങ്ങനെ അടി ഒളിയാൻ തുടങ്ങി. കപ്പിത്താൻ പറഞ്ഞു, നമ്മുടെ കപ്പലിന്റെ ഭാരം കുറക്കേണ്ടി വരും, നിങ്ങളൊക്കെ സഹകരിക്കണം, നിങ്ങളുടെ ചരക്കുകൾ കുറച്ച് കടലിലേക്ക് എറിയണം. അങ്ങനെ അവരുടെ ചരക്കുകളിൽ നിന്ന് ഒരുപാട് ഭാഗം കടലിലേക്ക് എറിഞ്ഞു. പക്ഷേ കപ്പൽ നിൽക്കുന്നില്ല, അത് അടി ഉരയുകയാണ്. കപ്പിത്താൻ പറഞ്ഞു, എല്ലാ ചരക്കും എറിയേണ്ടി വരും, ജീവനാണല്ലോ വലുത്. കപ്പലിൽ നിന്ന് സാധനങ്ങളൊക്കെ കടലിലേക്ക് എറിയപ്പെട്ടു, എന്നിട്ടും കപ്പൽ നിൽക്കുന്നില്ല. അപ്പോഴാണ് കപ്പിത്താൻ പറയുന്നത്, ഇനി ആളുകൾ എറിയേണ്ടി വരും. ഒരാളെ നമ്മൾ എറിയാം കപ്പലിന്ന്, പക്ഷെ ആരെറിയും? നറുക്കെടുപ്പ് നടത്ത ആരും നറുക്ക് വീഴും, അവരെറിയാം. നറുക്കെടുപ്പ് നോക്കുമ്പോ നറുക്ക് വീണത് യൂനുസ് നബി അലൈഹിസ്സലാമിനാണ്. അപ്പൊ അവര് പറഞ്ഞു, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മുഖം കാണുമ്പോൾ, ആ മഹാനുഭാവനെ കാണുമ്പോ അവർക്ക് കടലിലേക്ക് എറിയാൻ തോന്നിയില്ല. അവര് പറഞ്ഞു, നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കി വേറാരെയും കിട്ടോ നോക്ക. രണ്ടാമതും വീണത് യൂനുസ് നബി അലൈഹിസ്സലാമിനാണ്. മഹാനുഭവികളെ അറിയാൻ അവർക്ക് മനസ്സ് വന്നില്ല. മൂന്നാമതൊന്നുകൂടി നറുക്കെടുത്തു നോക്കി. നറുക്കെടുത്തപ്പോ മൂന്നാമതും വന്നത് യൂനുസ് നബി അലൈഹിസ്സലാമിന് തന്നെയാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന് പിന്നെ അവരൊന്നും ചിന്തിച്ചില്ല. കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തെറിയുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടെ വന്നു നിൽക്കുന്ന വലിയൊരു മത്സ്യം വാപ്പിളർന്ന് നിൽക്കുന്ന മത്സ്യത്തിന്റെ വയറ്റിലേക്ക് യൂനുസ് നബി അലൈഹിസ്സലാമിന് മത്സ്യം വിഴുങ്ങുകയാണ്. അത് കടലിന്റെ അടിയിലേക്ക് ഓടിയിട്ട് പോകുന്നു. വലിയ കൂരാകൂരിനകത്തകപ്പെട്ടു പോയി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. ആര് രക്ഷപ്പെടുത്താൻ വരും? മത്സ്യത്തിന്റെ വയറ്റിനകത്തുനിന്ന് ആര് പുറത്തെടുക്കാൻ വരും? ആരും സഹായത്തിനില്ലാതെ കടലിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ഒളിയിട്ടു പോയ മത്സ്യം, ആ മത്സ്യത്തിന്റെ വയറ്റിനകത്തേക്ക് സൂര്യപ്രകാശമോ മറ്റു വെളിച്ചമോ എത്തുന്നില്ല. രാത്രിയാകുമ്പോഴുണ്ടാകുന്ന കൂരിയേക്ക് പറയാനുണ്ടോ? അത് സമുദ്രത്തിന്റെ ടിയിലാകുമ്പോഴും പ്രകാശം വെച്ചിരുന്നില്ല. അങ്ങനെ വല്ലാത്ത പ്രയാസത്തിലും പ്രതിസന്ധിയിലും മഹാനായ സയ്യിദുന യൂനുസ് നബി അലൈഹിസ്സലാം അകപ്പെട്ടു പോയപ്പോ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. മത്സ്യത്തിന്റെ വയറ്റിനകത്ത് അകപ്പെട്ടു പോയ യൂനുസ് നബി അലൈഹിസ്സലാം ആരുമാരും സഹായത്തിനില്ല. അകപ്പെട്ടു പോയപ്പോൾ ആ വയറ്റിൽ കടന്നുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം എന്താണ് ചെയ്തത്? അല്ലാഹു തആല ഖുർആനിലൂടെ തന്നെ പഠിപ്പിക്കുകയാണ്. എന്ന ദിക്റിൽ മഹാനവറുകളെ അഭയം തേടുകയാണ്. ഞാനിത് പറഞ്ഞത്, നമ്മളിന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് കൊണ്ടിരിക്കുമ്പോ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്ന പലർക്കും രക്ഷ നൽകിയ മാസത്തിലാണ് മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കഥയായി ചരിത്രമായി കേട്ടുപോകുന്നതിന്റെ പകരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് പ്രാവർത്തികമാക്കാൻ, നമ്മുടെ ഏത് വിഷമങ്ങളും പ്രയാസങ്ങളും ജിക്റു ചൊല്ലി റബ്ബിലേക്ക് സമർപ്പിച്ച് റബ്ബിനോട് തേടാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതിനൊന്ന് ഒരുങ്ങിയാൽ ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പഠിച്ചവനെ, നീ അല്ലാതെ ഇലാഹില്ലല്ലാഹ്,
വിഷയമായും എന്റെ നഫ്സിനോട് ഞാൻ ഒന്നും ചെയ്തു പോയി. ഇതെന്ന് ചൊല്ലാൻ തുടങ്ങി. ചൊല്ലി ചൊല്ലി ഒരുപാട് ഒരുപാട് ആന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു അഭിപ്രായം. 40 വർഷമാണ് മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കിടന്നത്. അതല്ല, ആനവർക്ക് 40 ദിവസമാണ് കിടന്നത്. എന്താവട്ടെ, 4 സെക്കൻഡ് നമുക്ക് കടത്താൻ പറ്റുമോ ഒരു മത്സ്യത്തിന്റെ വയറ്റിനകത്ത്? മത്സ്യത്തിന്റെ വയറ്റിലേക്ക് വായിലേക്ക് തല വെച്ചതേ ഓർമ്മ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം എത്രയാവട്ടെ 40 ദിവസം കടന്നു അഭിപ്രായമുണ്ട്. അങ്ങനെ പ്രയാസപ്പെട്ടില്ലേ, ചുരുണ്ടുകൂടി കിടക്കുകയാണ് കഠിനമായ കൂരിലിട്ട്. അവിടെ വെച്ച് മഹാനവറുകൾ ഇങ്ങനെ വിക്കറു തെല്ലുകയാണ്, ചൊല്ലി ചൊല്ലി റബ്ബിലേക്ക് അടുത്തു റബ്ബിനോട് തെല്ലുകയാണ്. തെളിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പഠിപ്പിക്കുന്നു, ഫസ്തജബ്നാ, അവരുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉത്തരം ചെയ്തു. അല്ലാഹു തആല പറയുന്നു, വനജ്ജൈനാഹു മിനൽ ഗം, അവർ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തി. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, വകദാലിക നിഞ്ചിൽ മുഅ്മിനീ, ഇതുപോലെ ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട. അല്ലാഹു തആല യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദിക്റു ചൊല്ലി ഇങ്ങനെ തേടിയപ്പോ ആ മത്സ്യത്തോട് അല്ലാഹു തആല പറഞ്ഞു, കരയിലേക്ക് തുപ്പിക്കളയ. അങ്ങനെ കരയിലേക്ക് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ തുപ്പി. വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്, ഫലൗലാ കാന മിനൽ മുസബ്ബിഹീൻ ലലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് നബി അലൈഹിസ്സലാം എന്നാണ് തസ്ബീഹ് ചൊല്ലാതെ മത്സ്യത്തിന്റെ വയറ്റകത്ത് വെറുതെ കടന്നിരുന്നെങ്കിൽ, ഒരു ദിക്റും ചൊല്ലാതെ കടന്നിരുന്നെങ്കിൽ അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെ അതേ കടത്ത് കടക്കേണ്ടി വരുമായിരുന്നു. ഖുർആനല്ല പഠിപ്പിച്ച, ഒരു ഒരു തസ്ബീഹും ചൊല്ലാതെ, ഒരു ദിക്റും ചൊല്ലാതെ. നമ്മളുണ്ടല്ലോ എന്തെല്ലോ വേജാറിലൊക്കെ കൂടുന്ന അവസരത്തിൽ വേഗം ചെറിയ പനി വരുമ്പോ ഡോക്ടറെ കൊണ്ടാവുന്നല്ല. നമുക്ക് ചികിത്സിക്കാൻ ഒരുപാട്, നിങ്ങൾ സ്വയം ചികിത്സിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തു ഫാത്തിഹ സൂറത്തു ശിഫ എന്നൊരു പേര് അതിനുണ്ട്. രാവിലെ എല്ലാ ദിവസവും വെറും വയറ്റിൽ വെള്ളത്തിലേക്ക് ഒരു ഫാത്തിഹ ഊതി ഊതിയിട്ട് കുടിക്കുന്ന ഒരു ശീലങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഒരു വിഷവും നമുക്ക് അന്ന് തീണ്ടൂല, ഒരു പ്രയാസം, ഒരു രോഗം നമുക്ക് വരില്ല. ഒരു വളരെ സേഫ്റ്റിയാണ്, പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യൂല. ഇതൊക്കെ ആർക്കോ വേണ്ടിയുള്ളതാണ് എന്ന നമ്മൾ നമ്മളിതൊന്നും ചെയ്യാൻ നിൽക്കൂല. നമുക്ക് എന്ത് വരും, നമ്മൾ ഓടുക. അപ്പൊ ഒരു ദിക്റു ചൊല്ലാനോ, ഒരു തസ്ബീഹ് ചൊല്ലാനോ, അല്ലാഹുവിനെ ഖുർആനിൽ അഭയം തേടാനോ, ഇതിനൊന്നും നമ്മൾ തയ്യാറല്ല, സന്നദ്ധരല്ല. നമ്മൾ ഓടുക. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ മാസം മഹാന്മാരെ അനുസ്മരിക്കുമ്പോ ഈ മുഹറം മാസത്തിലേക്ക് കടന്നു വന്ന ഈ മുഹറമിനെ നമ്മൾ ആദരിച്ചുകൊണ്ട് മഹാന്മാരെ അനുസ്മരിക്കുമ്പോ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ല പറയുകയാണ്, തസ്ബീഹല്ലാതെ ദിക്റല്ലാതെ കടന്നിരുന്നെങ്കിൽ അന്ത്യനാൾ വരെ അതേ കിടപ്പ് കടക്കേണ്ടി വരുമായിരുന്നു. എന്നിട്ട് യൂനുസ് നബി അലൈഹിസ്സലാം തസ്ബീഹ് ചൊല്ലി അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ സംഭവം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിറകെ ഈ ചരിത്രം പറഞ്ഞത് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുക. ഇപ്രകാരം മുഅ്മിനീങ്ങളൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തുന്ന അല്ലാഹു തആല പറഞ്ഞതിൽ നമുക്ക് വിശ്വാസമില്ല. നമ്മളത് മനസ്സിൽ ഉറപ്പിച്ച ആളുകളല്ലേ അല്ലേ? നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അത് എനിക്കാവോ എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു സംശയം അല്ലേ? അത് എനിക്കാവോ? അവിടെയാണ് നമ്മുടെ പരാജയം. നമ്മളവിടെ മനക്കരുത്തോടെ നമ്മുടെ നമുക്ക് ആ ഒരു ഈമാൻ ഉൾക്കൊണ്ട് എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, ഞാൻ ആ റബ്ബിനോട് ചോദിച്ചാൽ അവൻ എന്നെ സഹായിക്കും, അവൻ എന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ ദുആയിന് അവൻ ഉത്തരം ചെയ്യും എന്ന ആ ഒരു ഉത്തമമായ ബോധം നമുക്കുണ്ടാവണം. എന്നിട്ട് മഹാന്മാര് പഠിപ്പിച്ച അല്ലേ, നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് ഓടിപ്പിക്കുന്ന ഒരുപാട് വെറുതുകളും ഔറാദുകളും ഒരുപാട് ദിക്റുകളും ഉണ്ട്.
നമുക്ക് ജീവിതത്തിൽ നമ്മുടെ എന്നും ചെല്ലണം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മാർഗങ്ങളിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആ ദിക്കറുകളിലുണ്ട്. നമ്മളതൊന്നും വിടരുത്. എത്ര തിരക്കുണ്ടെങ്കിലും അഞ്ചു വക്ത നമസ്കാരത്തിന്റെ ശേഷവും അത് ഉറങ്ങാൻ കിടക്കുമ്പോഴും നമ്മൾ ചൊല്ലണം. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അവരുടെ കുഞ്ഞുവിയാവിന്റെ വിഷയത്തിന്റെ ഒരു പ്രശ്നം അല്ലേ, സാമ്പത്തിക ഞെരുക്കനുഭവിച്ചവരാ. ഫാത്തിമ ബിബിക്ക് ഖിദ്മത്ത് ചെയ്യാൻ ആരുമില്ല വീട്ടിലെ. ഒരു വേലക്കാരിയെ തരാൻ, ഒരു അടിമസ്ത്രീയെ കിട്ടുമെന്ന് ആവശ്യപ്പെട്ട് തേടി റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തെത്തിയ ഫാത്തിമ ബിബി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് രാത്രി കടന്നു ചെന്ന റസൂലുള്ളാഹി തങ്ങൾ രണ്ടാളുടെയും മധ്യത്തിൽ നിന്ന് തങ്ങളിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച വിഷയത്തിനേക്കാൾ നിങ്ങളുടെ ഗണ്യവിയായ ഉപ്രവിയായ വിഷയങ്ങളുടെ മുഴുവനും പരിഹാരം നിങ്ങൾക്ക് പരിഹാരം കാണാൻ നല്ലൊരു മാർഗം ഞാൻ പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ച റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഉറങ്ങാൻ കടത്തുമ്പോഴും അതായത് ഏത് വിഷയങ്ങളിലും നിങ്ങളുടെ ദുന്യവിയായ വിഷയത്തിലും ഉഖ്റവിയായ വിഷയത്തിലും ദിക്റുകളിലും തസ്ബീഹിലും ഒക്കെ അഭയം തേടണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ പഠിപ്പിച്ചു ഇതുപോലെ നമ്മൾ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ നമ്മൾ യക്കീനോടുകൂടി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മാസത്തിൽ അങ്ങനെ നമ്മൾ സ്മരിക്കേണ്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. മഹാനായ ഞങ്ങളുടെയൊക്കെ ഷെയ്ഖ് ഉസ്താദുമായിരുന്ന മഹാനായ ഷെയ്ഖുന പി എ ഉസ്താദ് ജാമിയ സഅദിയയുടെ ഒരുപാട് കാലത്തെ അതിന്റെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ച് എല്ലാ കാന്യന്മാർ സംയുക്തമായതിന്റെ അതെല്ലാവർക്കും പരിചയമുള്ള മഹാനാണ്. വലിയ അള്ളാഹുവിലേക്കടുത്ത് വലിയ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ട ഒരു വഫാത്തായത് ഈ മുഹറം ഒന്നിനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ. ഒരു വഫാത്തായിട്ട് 20 വർഷക്കാലം കഴിഞ്ഞു. അവരുടെ ദർജ അള്ളാഹു തആല ഉയർത്തുമാറാവട്ടെ. അവരുടെ ആണ്ടിന്റെ മാസമാണ് മുഹറം മാസം. മഹാനായ അവിടുത്തെ ആണ്ടിന്റെ മാസമാണ് ഈ മുഹറം മാസം. മഹാന്മാരായ സയ്യിദന്മാരുടെ പരമ്പര മഹാനപ്പെട്ട സയ്യിദന തങ്ങൾ അവർക്ക് ഇൻഷാല്ലാ ദിക്ര ദുആക്ക് നമുക്ക് നേതൃത്വം നൽകാൻ പോകുന്നു. ആ പരമ്പര നമ്മിലേക്ക് എത്തിച്ചേർന്ന മഹാനായ സയ്യിദന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, മഹാനായ സയ്യിദന ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായ മാസമാണ് ഈ മുഹറം മാസം. മുഹറം 10-നാണ് അവർ ഷഹീദായത്. മുഹറം മാസത്തിൽ അവരോടൊപ്പം ഒരുപാട് ആളുകൾ ഷഹീദായിട്ടുണ്ട്. മഹാനായ അഹമ്മദ് കോയ ശാലിയാർ കേരള ജമിയത്തുൽ ഉലമയുടെ കേരളത്തിലേക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിധേയ കക്ഷികൾ വരുമ്പോൾ അവരോട് എതിരിട്ടുകൊണ്ട് അഖീദ നമുക്കിടയിൽ ഏറ്റവും നല്ല നിലക്ക് നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനാണ് അഹമ്മദ് കോയ ശാലിയാർ എന്നു. മഹാൻ അവരുടെ ആണ്ടിന്റെ മാസമാണ്. ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്ന മാസമാണ്. അവരൊക്കെ പേര് നമ്മൾ ഫാത്തിഹോദി യാസീനോദി ഹദി ചെയ്ത് അവരൊക്കെ തവസ്സിലാക്കി റബ്ബിനോട് നമ്മൾ ചോദിക്കുക. അല്ലാഹു തആല നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജീസ് എന്നും നിലനിർത്തി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആർക്കാൻ ഏൽപ്പിക്കുന്ന അവർക്കൊക്കെ ദുആർക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട പിതാവ് ഈ മുഹറം മാസത്തിൽ തന്നെയാണ് വഫാത്തായത്. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മറിച്ചുവയർക്കൊക്കെ മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാവട്ടെ. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട സയ്യിദ തങ്ങളവരുകളും പ്രത്യേകിച്ച് ദുആ ചെയ്യാമെന്ന് ഉണർത്തുകയാണ്. ഇൻഷാഅല്ലാഹ് ഞങ്ങൾ ഇവിടെ ഒരുപാട് മഹാന്മാരങ്ങളെ അനുസ്മരിച്ച് അവരുടെ ഒക്കെ മക്കാമുകളിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമിൽ ഇവിടുത്തെ തല മറവ് ചെയ്തത് ഈജിപ്തിലെ കൈറോയിലാണ്. സയ്യിദ് ഹുസൈൻ എന്ന് തന്നെയാണ് ആ നാടിന്റെ ആ പട്ടണത്തിന്റെ ഇപ്പോഴത്തെ പേര്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കർബലയിലാണ് മറവ് ചെയ്തത്. തല മുറിച്ചെടുത്ത് ഈ ഇബ്നു സിയാദിന്റെ പടയാളിയാണ് ഇബ്നു സിയാദ് ഒരു തളികയിൽ വെച്ച് ആ ബാക്കിയ ഭാര്യയെയും മകൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെയും യസീദിന്റെ കൊട്ടാരത്തിലേക്ക് ഡമസ്കസിലേക്ക് അയച്ചതാണ്. യസീദ് അവിടുന്ന് ആ തലയും ആ കുടുംബത്തെയും ഈജിപ്തിലേക്ക് അയച്ചു. ഈജിപ്തിലെ
ഇന്നത്തെ ജാമിയത്തുൽ അസ്ഹർ എന്ന് പറയുന്ന അൽഹസർ യൂണിവേഴ്സിറ്റിയിലെ അതിന്റെ പള്ളി ഒരു ഭാഗത്ത്, അതിന്റെ ഇപ്പുറം ഭാഗത്ത് സെയ്ദ് ഹുസൈൻ എന്ന് പറയുന്ന വലിയ വിശാലമായ പള്ളിയാണ്. ആ പള്ളിയിലാണ് തല മറവ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഈ പറഞ്ഞ 10 ദിവസം മുമ്പ് അവിടെ സിയാറത്തിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് ഞങ്ങളുടെ അടുത്ത യാത്ര പിന്നെ ഈ അടുത്ത മാസം നവംബർ ഇൻഷാഅല്ലാഹ് 20 പുറപ്പെടുന്നുണ്ട്. അടുത്ത മാസം ഉംറയോടുകൂടിയുള്ള യാത്രയാണ്. ചെറിയ ചെലവേ അതിനുള്ളൂ. സാധിക്കുന്ന ആളുകൾക്കൊക്കെ ആ യാത്രയിൽ വരാം. സൈദിയുമായി ബനാനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാഅല്ലാഹ് ആ യാത്രയിൽ നിങ്ങൾക്ക് കൂടാം. ഉംറയ്ക്ക് തന്നെ നമുക്ക് പോകണമെങ്കിൽ 10-70,000 രൂപ ഉണ്ട്. അതിന്റെ കൂടെ ഒരു 10-50,000 രൂപ കൂടി കൂട്ടിയാൽ ഈ യാത്രയൊക്കെ എല്ലാ മഹാന്മാർക്കും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, മസ്ജിദുൽ അഖ്സ തുടങ്ങിയ അസ്ഹാബുൽ ഗഫ്, ഉള്ളിയായി നമ്മൾ സൂറത്തുൽ ഗഫ്, അസ്ഹാബുൽ ഗഫിന്റെ ആ 7 മഹാന്മാരുടെ ആ ഗുഹയും അവരുടെ മഖാമും സിയാറത്ത് ചെയ്ത് മുത്തത്തീത്ത് നടന്ന സ്ഥലങ്ങളിൽ ഹൈഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരെ മഹത്വങ്ങൾ യൂഷൈ നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, സാലിഹ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് 10-13 വരുന്ന ഖുമാൻ അൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ദാനിയൽ നബി, നാം ഹുസൂർ റളിയല്ലാഹു അൻഹു, അഹ്മദ് അൽ ബദ്രി, ഇബ്രാഹിം അൽ ഹസൂഖ് റളിയല്ലാഹു അൻഹു, ഒരുപാട് മഹാന്മാരെ മഹത്വക്കളെയൊക്കെ സിയാറത്ത് ചെയ്യാനും ചാവുകടല്, നൈൽ നദി, അതുപോലെ തന്നെ ചെങ്കടല്, ഫിറോൻ മക്കിക്കുന്ന ഭാഗങ്ങള്, മൂസ നബി അലൈഹിസ്സലാം ഒഴുകി വന്ന് ഫിറോവനും കുടുംബങ്ങളൊക്കെ ഏറ്റെടുത്ത ആ നൈലിലൂടെയുള്ള ബോട്ട് യാത്ര തുടങ്ങിയിട്ട് ഫിറോവന്റെ ബോഡി ശരീരമൊക്കെ കാണാൻ, അവരുടെ ശവകുടീരങ്ങള്, പിരമിഡുകളൊക്കെ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള നല്ലൊരു യാത്രയാണ്. ഖുർആൻ ചരിത്ര ഭൂമിയിലൂടെയുള്ള ഖുർആന്റെ ചരിത്രങ്ങളൊക്കെ പഠിക്കാനും അറിയാനും കാണാനുമുള്ള അവസരങ്ങളാണ് യാത്രയിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, അതിനൊരു ഭാഗ്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടാകും. ഇവിടെ ഈ സദസ്സിലെ നമ്മുടെ പാനൂരുകാരനായ തസ്ലീം ഹാജിയാണ്. ഇവർക്കും ഹജ്ജ് കഴിഞ്ഞ് വന്നതാണ്. പിന്നെ നമ്മുടെ സ്ഥാപനത്തിനൊക്കെ സഹായിക്കുന്ന വലിയ ഒരു സഹായിയാണ് അദ്ദേഹം. ഈ സദസ്സിൽ ഇവിടെ ഉണ്ട്. കഴിഞ്ഞൊരു യാത്രയിൽ അയാളും ഫാമിലിയൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകുമാറാവട്ടെ. അവരുടെ ബിസിനസ്സിലും കാര്യങ്ങളും പ്രാഹത്ത് സന്തോഷം നൽകട്ടെ. മരിച്ചുപോയി ഉപ്പാകും റഹമത്തും നൽകുമാറാവട്ടെ. ഉമ്മാക്കും കുടുംബത്തിന് ആളുകൾക്കൊക്കെ അള്ളാഹു തആല അവർക്ക് നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുകയാണ്. ഒരു ചെറിയ ചില ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ വല്ലമ്പാട് സാധിക്കുന്ന സൂചിപ്പിച്ചിരുന്നു. പിന്നെ നമ്മളിപ്പോ ഇരിക്കുന്ന ഈ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഒരു മെഷീന് 8,000-9,000 രൂപ വരുന്നു പറഞ്ഞു എന്നോട്. നിങ്ങളൊന്ന് പ്രസംഗിച്ചിട്ട് സാഹസിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ഏൽക്കുന്ന തരുന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളി എന്നോട് പറഞ്ഞു. കുടുംബക്കാർക്ക് പ്രയാസാവില്ലെങ്കിൽ ഒരു 9,000 രൂപയോളം എന്തോ വരും. നമ്മളെല്ലാവരും കൂടി കൂടിയിട്ടൊന്ന് വാങ്ങിക്കൂടെ. പ്രയാസാവോ? പ്രയാസോ? ആർക്കും ഒരു ധൈര്യം ചെല്ലുന്നു. അതെ, പള്ളികളിൽ ചെയ്യാനല്ലേ. അള്ളാഹുതാല വർക്ക് ചെയ്യട്ടെ. അള്ളാഹുതാല ആത്ര ബാക്കിയുള്ള ആളെ കൂലിയൊക്കെ നോക്കിയൊരു ഉണ്ടായാലോ. അപ്പൊ ഞാനൊക്കെ ചെറുത് തരണം എന്ന് വിചാരിച്ചു. അള്ളാഹുതാല റാഹത്താക്കട്ടെ. അപ്പൊ ഇൻഷാല്ലാ അത് മസാജ് പള്ളിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കഴിയുന്ന ആൾക്കാർക്കൊക്കെ അറിഷിന്റെ തണലിട്ടുണ്ട്. നിങ്ങളൊരു ബേജാറാണ്. വേറെ ചില ആവശ്യങ്ങളുണ്ട്. നമുക്ക് ചെറിയ ഒരു 8 ബോക്സിന്റെ ആവശ്യം പള്ളിയിലേക്ക്. ഇപ്പൊ ഇപ്പുള്ള ഈ ഇതിനനുസരിച്ചുള്ള ഒരു പവറുള്ള ബോക്സല്ല, ഒരു 8 ബോക്സിന്റെ ആവശ്യം. ഒരു ബോക്സിന് 2,000 രൂപ വരും. അങ്ങനത്തെ ഒരു 8 ബോക്സിന്റെ ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പള്ളി ഇങ്ങനെ അടിക്കാനും ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു 4,000 രൂപയോളം വരും. നല്ല പവറുള്ള നല്ലൊരു ഏണിന്റെ ആവശ്യമുണ്ട്. ഇൻഷാല്ലാ ഒക്കെ എല്ലാവരും കൂടി കൂടി നമുക്ക് ഉണ്ടാവും ഒരു ഏണി കാക്കല. 4,000 രൂപ ഒറ്റക്കനെ എടുക്കണ്ടാവും. രണ്ടു മൂന്ന് ആൾക്കാർ അങ്ങനെ കൂടിയാലോ? 1,000 രൂപ എടുത്ത് ഒരു 4 ആൾ പറയാറാണ്. 1,000 രൂപ ആ ഒരാൾ, ഒരു സഹോദരൻ, പിന്നെ ആരാ? ആ ഒരാൾ ഒന്നും എഴുതിക്കോളി. ഇനി ഒരു 2,000 കൂടി വേണം. 2,000 കൂടി നമുക്ക് ഒരു സഹോദരന് 1,000 തന്നിട്ടുണ്ട്. അതിലേക്ക് പിന്നെ 1,000 കൂടി
നമ്മളെ അബ്ബാസാജി അതോ അടുക്കാൻ കഴിയട്ടെ. ഇനി ഒരു 500 കൂടി വേണേ. ആയിക്കോട്ടെ, ഒരു പിന്നെ 1000 നമ്മുടെ പിന്നെ ടി കെ ഹോതല വർക്കർ തിയേറ്റർ ആയത്തിലാക്കട്ടെ. പിന്നെ ഉണ്ടെങ്കിൽ കൊണ്ട് തന്നാലും ഞാൻ തങ്ങളെ കയ്യിൽ കൊടുത്താൽ മതി. പിന്നെ ബോക്സും വേണം. ഇപ്പോ എല്ലാം കൂടി നിങ്ങളെ വിളിച്ചായിട്ട് ഒരു ഭാരാക്കണ്ട. എന്നാലും നമ്മള് 2000 ബോക്സ് എന്തോ വേണം അല്ലെ, മുകളിലെ എല്ലാ നിലയിലേക്കും കൂടി കൂടിയിട്ട്. പിന്നെ 2000 രൂപയാണ് അതിന് വരിക ഒരു ബോക്സിന്. നമുക്ക് 500 ഒക്കെ പറ്റുന്ന ആൾക്കാർ 2-3-4 ആൾക്കാർ കൂടിയിട്ട് ഒരു ബോക്സ് ഒക്കെ ഏൽക്കുകയാണെങ്കിൽ അപ്പൊ ഇൻഷാല്ലാഹ് നമ്മളെ പരിപാടി കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചൊരു കാൽക്കുലേഷൻ നടത്തിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റിട്ട് ഉസ്താനോട് പറഞ്ഞ് പേര് കൊടുത്താൽ പിന്നെ കൊടുത്താൽ മതി. ഇൻഷാല്ലാഹ് സുബ്ഹാനഹു വതആല വർക്കത്തിയിട്ട് നമ്മുടെ പള്ളിയുമായ നിസ്കാരം, ക്ലാസും, ദർസും, അതുപോലെ തന്നെ നിക്കറിന് എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്നതാണ്. അതിന് കൂടി അള്ളാഹു തആല നമുക്ക് തരും. അള്ളാഹു തആല വർക്കത്തിയട്ടെ, റാഹത്തിലാക്കി തരട്ടെ, ഖൈറാക്കി തരട്ടെ. ഇൻഷാല്ലാഹ് ബഹുമാനപ്പെട്ട സൈനാ തങ്ങളെ വരുകൾ നിക്കറ് ദുആ എല്ലാം നടത്തി നമുക്ക് വേണ്ടി ഉപദേശങ്ങൾ നൽകും. ഞാൻ നിർത്തുകയാണ് ദുആവശ്യത്തോടെ. آخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. മുസ്തഫാന്റെ വക ഒരു ബോക്സിന്റെ പൈസ നമ്മളെ മുസ്തഫ വന്നിട്ടുണ്ട്. ദോഷമാണോ തല വർക്ക് ചെയ്യട്ടെ. കച്ചവടങ്ങൾ ഏർപ്പാടിലൊക്കെ പ്രായത്തു സന്തോഷമുള്ള ഉറപ്പാൻ നൽകി മാറാവട്ടെ എല്ലാവർക്കും. മുസ്തഫാന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ട്. എല്ലാ കാര്യത്തിനും നമ്മളെ അനിയനുണ്ട്, നമ്മുടെ നാസറെല്ലാം ദുബായിലൊക്കെ എത്തിയാൽ നമ്മളെല്ലാത്തിനും ഓടാനും എല്ലാം സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇപ്പോ ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട്. ലോകത്തല നല്ല ആശയത്തും ആർക്കും സന്തോഷവും ഒരു കാഴ്ചയുള്ള ലോകത്തല നൽകട്ടെ. അവരുടെ കാലിന്റെ മുട്ടു വേദന രോഗങ്ങളൊക്കെ ലോകത്തല ശരിയാക്കട്ടെ. ദാവൂദ് മാശി ലോകത്തല വർക്ക് ചെയ്യട്ടെ. ഉമ്മ അടുത്ത് മരണപ്പെട്ടു പോയതാണ്. ലോകത്തല ഉമ്മാന്റെ കമ്പറിലൊക്കെ പോയിട്ട് പൂലി എത്തിച്ചുപെട്ടെ. സഹോദരന്മാരൊക്കെ ഗൾഫിലെ പ്രവർത്തകർ ആളുകളൊക്കെയാണ്, സേവയുമായി സംഘടനയൊക്കെ എല്ലാ വിഷയങ്ങളിലുള്ള ആളുകളാണ്. ലോകത്തല അവർക്കും കുടുംബത്തിനൊക്കെ വലിയ ഹൈറും പറഞ്ഞു സന്തോഷം ലോകത്തല നൽകുമാറാവട്ടെ. ഇൻഷാല്ലാഹ് ഇനി വേണ്ട 5 ബോക്സിന്റെ പൈസയും കൂടി വേണം. ഇൻഷാല്ലാഹ് നിങ്ങൾ ഉസ്താദിന്റെ അടുത്ത് അല്ലെങ്കിൽ പരിപാടി തീരുന്നതിന് തങ്ങളെ കയ്യിലെ കയറ്റി കൊടുത്താലേ ഇൻഷാല്ലാഹ് ഇനിയിപ്പോ ഇങ്ങനെ ഒരു പിരിവ് ഇങ്ങനെ ഉണ്ടാവുക എന്ന് പേടിച്ചിട്ട് വരാതെ കണ്ട ക്ലാസ്സിൽ. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വലിയ മാർഗങ്ങളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.